കണ്ണമാലയിലെ കടലാക്രമണത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ വെള്ളത്തിൽ കിടന്ന് പ്രതിഷേധിക്കുകയാണ്. കണ്ണമാലയിൽ പോലീസ് സ്റ്റേഷന് സമീപമാണ് പ്രതിഷേധം. എസ് എസ് ശരൺ വിവരം നൽകും. ശരൺ, എന്താണ് ഇവർ ഇങ്ങനെ പ്രതിഷേധിക്കാനിടയായ കാരണം? ഇപ്പോഴും ഈ പ്രതിഷേധം തുടരുകയാണോ? ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ചെല്ലാനം പുത്തൻതോട് ബീച്ച് വരെയുള്ള 7.35 കിലോമീറ്റർ ഭാഗത്ത് മാത്രമേ ഈ ടെട്രോ പോർട്ടൽ സ്ഥാപിച്ചിട്ടുള്ളൂ. അങ്ങനെ ശക്തമായ കടൽ ഭിത്തികൾ അവിടെ മാത്രമാണുള്ളത്. മറ്റ് മേഖലകളിലേക്ക് ഈ ടെട്രോ ബോർഡുകൾ സ്ഥാപിക്കാനുള്ള നടപടികളിലേക്ക് കടന്നിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഈ കണ്ണമാലി പോലീസ് സ്റ്റേഷന് സമീപം റോഡ് ഉപരോധിക്കുന്നത്. പ്രത്യേകിച്ച് വെള്ളത്തിൽ കിടന്നുകൊണ്ടാണ് അവർ പ്രതിഷേധിക്കുന്നത്. ഈ മേഖലകൾ, അതായത് ഈ ടെട്രോ ബോർഡ് സ്ഥാപിക്കാത്ത മേഖലകളിലെല്ലാം തന്നെ നിരവധി വീടുകളിലേക്കാണ് വെള്ളം കയറിയിരിക്കുന്നത്. അങ്ങനെ വലിയ ദുരിതത്തിലാണ് ആളുകളെന്നും ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ ഈ വെള്ളത്തിൽ കിടന്ന് പ്രതിഷേധിക്കുന്നത്. ഇതിനിടയിൽ പ്രതിഷേധം തുടരുന്നതിനിടയിലായിരുന്നു കൊച്ചി താലൂക്ക് തഹസിൽദാർ സുനിത ജേക്കബ് വാഹനത്തിൽ അവിടേക്ക് എത്തിയിരുന്നത്. അപ്പോൾ ഈ പ്രതിഷേധകരുടെ ഭാഗത്തു നിന്ന് വലിയ സമരം അല്ലെങ്കിൽ വലിയ പ്രതിഷേധം തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അവർ ഈ വാഹനം തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് ചെയ്തത്. ശരി, എസ് എസ് ശരണാണ് വിവരങ്ങൾ നൽകിയത്.